അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങൾ, ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു നാല് കാര്യങ്ങൾ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ അവൻ നൽകുന്നുണ്ട്. ആരോഗ്യവും അള്ളാഹു നമ്മൾക്ക് നൽകുന്ന സമ്പത്ത്, നമ്മളെ മക്കൾ, നമ്മുടെ ജീവിതം, അങ്ങനെ ധാരാളം ധാരാളം നിയമത്തുകളൊക്കെയും ഈ ദുന്യവിയായ ജീവിതത്തിൽ നൽകുമ്പോൾ അതിനേക്കുള്ള വില മനസ്സിലാക്കണമെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടണം. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഒരാൾക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ യുവത്വം. എന്തു ചെയ്യാനും ഏത് സമയത്തും എവിടെ എത്താനും നല്ല ചോര തളക്കുന്ന ആ സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ ചെറുപ്പക്കാർക്ക് അതിൻ്റെ വില മനസ്സിലാകുന്നില്ല. അവർ എന്നു ജീവിക്കുന്നത് പോലെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, തോന്നിവാസത്തോടുകൂടെ ജീവിക്കുന്നുണ്ട് എന്നല്ലാതെ ആ ചെറുപ്പക്കാർക്ക് അവർക്കുള്ള ചെറുപ്പത്തിൻ്റെ ആ യുവത്വത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ അവരൊന്നു ആ ചെറുപ്പകാലത്ത് ഒന്ന് മറികടന്ന് അവർ വയസ്സംകാലത്തിലേക്കൊന്ന് എത്തണം. ആ സമയത്ത് ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകും. അലാ ലൈത ശബാബ യഊദു യൗമൻ എന്ന് കവികൾ പാടിയതുപോലെ, ഇനി എൻ്റെ പ്രായമൊന്നു തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു എന്ന് എല്ലാവരും കൊതിച്ചു പോകുന്നൊരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയ ഈ ആരോഗ്യം, ഈ യുവത്വം, ഈ അള്ളാഹു നൽകിയ നിയമത്ത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം. നാം ഈ യുവത്വകാലത്ത് നല്ല ആരോഗ്യമുള്ള ഈ സമയത്ത് നമുക്ക് അള്ളാഹുവിന് എന്തുമാത്രം പൊരുത്തപ്പെടിയിക്കാനും എന്തുമാത്രം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെയും അധ്വാനിച്ച് ത്യാഗങ്ങൾ സഹിച്ച് അള്ളാഹുവിനെ പൊരുത്തപ്പെടിയിക്കാൻ നാം ശ്രമിക്കണം. അതാണ് ഈ യുവത്വം കണ്ട് അള്ളാഹു നൽകിയ ഈ നിയമത്ത് കൊണ്ട് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ശുക്ർ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കണം. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന പല സുഖങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സമ്പത്ത്, പിന്നൊന്ന് നമ്മുടെ മക്കൾ, അങ്ങനെ നമ്മുടെ വീട്, അത് അങ്ങനെ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, കണ്ണ്, അങ്ങനെ ധാരാളം നിയമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിലയൊന്നും നാം മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ വിലയങ്ങൾ മനസ്സിലാവണമെങ്കിൽ അത് നഷ്ടപ്പെട്ടവരോട് നാം ചോദിക്കണം. എന്തുമാത്രം ഗൗരവമുണ്ട്! ഒരു കണ്ണില്ലാത്തവനിക്കാണ് കണ്ണിൻ്റെ വില മനസ്സിലാവുക. ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലേ, അവനൊക്കെ മാത്രമേ സംസാരത്തിന് എന്തുമാത്രം വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഒരാൾക്ക് എവിടെയും പോകാൻ, ചാടാനും തുല്ലിക്കളിക്കാനൊക്കെ അവരെ കൈകാലുകൾക്ക്, ശരീരത്തിന് നല്ല ശക്തികളുണ്ട്. പക്ഷേ എന്നാലും അവനിക്കതിൻ്റെ വില മനസ്സിലാകുന്നില്ല. അതൊന്നും ഇല്ലാതെ മൂലക്കിരിക്കുന്ന, കൈകാലുകൾക്ക് ശേഷിയില്ലാതെ, ചിലപ്പോൾ കൈകാല് തന്നെ ഇല്ലാതെ എത്രയോ വിഷമിക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്. അവരെന്തുമാത്രം ആഗ്രഹിച്ചു പോകുന്നുണ്ട് ഒരല്പം സ്വന്തത്തോടുകൂടെ ഒന്ന് നടക്കാനുള്ള തോഫീക്ക് നല്ല നൽകിയിരുന്നെങ്കിൽ എന്തുമാത്രം ഗൗരവമായിരിക്കും. ഒന്ന് നോക്കൂ, കണ്ണില്ലാത്തത്ര ആൾക്കാർ ചിന്തിക്കുമല്ലേ. എന്താണ്, തൻ്റെ മുമ്പിലുള്ള ഉമ്മയെ, തന്നെ പ്രസവിച്ച് തന്നെ പരിപാലിക്കുന്ന തൻ്റെ മാതാപിതാക്കൾ മുമ്പിലുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവരോട് ഇവനും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ കണ്ണ് കാണാത്തവൻ ഒന്ന് ചിന്തിക്കൂലെ, എൻ്റെ ഉമ്മയൊന്ന് ഞാൻ നോക്കിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ എങ്ങനെയായിരിക്കും, എൻ്റെ കൂട്ടുകാരെങ്ങനെയായിരിക്കും. പക്ഷെ അതൊന്നും അവന് അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് നൽകുന്നില്ല. പക്ഷെ ഇതൊക്കെയും തൗഫീഖ് നൽകിയ നമുക്ക് ഇതിൻ്റെ വിലയും മനസ്സിലാക്കുന്നില്ല. എന്തുമാത്രം ഒരു ദുഃഖകരമായ കേദിക്കൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. അള്ളാഹു നൽകിയ എല്ലാ ഓരോരു നിഅമത്തുകളും നാം മനസ്സിലാക്കണം. അത് നാം വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഒരിക്കലും പോലും ആ നിഅമത്തുകൾ അതിനിക്ക് വിപരീതമായി, അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് മാറി കാണിച്ചുകൊണ്ട് ധിക്കാരത്തിൻ്റെ ജീവിതം ജീവിക്കരുത്. അതൊക്കെയും നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടൂല എന്നുള്ള ബോധം കൂടി നമുക്കുണ്ടാകണം. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന വലിയൊരു
അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്. ആഫിയത്തില്ലെങ്കിൽ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. എത്ര പണമുണ്ടായിട്ടോ എത്ര സുഖമുണ്ടായിട്ടോ ഒരു കാര്യമില്ല. നോക്കൂ, വലിയ പണക്കാരനാണ്, പക്ഷേ അവന് വലിയ രോഗമാണ്. പിന്നെ അവനെ കൊണ്ട് എന്ത് സുഖമാണ് ഈ ദുനിയാവിലും? അവനക്കൊന്നും തിന്നാൻ കഴിയുന്നില്ല, ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് റാഹത്താണ് ഈ ദുനിയാവിൽ? അവനെ കയ്യിൽ പിന്നെ എന്ത് പണമുണ്ടായിട്ട് എന്ത് സുഖമാണ് അവനക്കുള്ളത്? അപ്പോൾ അള്ളാഹ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ആരോഗ്യമെന്നുള്ളത്. നമ്മൾക്ക് തന്ന ഈ വലിയൊരു നിഅമത്ത് അള്ളാഹു ഇത് നിലനിർത്തിത്തരണം. ഈ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ ഈ ആരോഗ്യമൊന്ന് നഷ്ടപ്പെടണം, ഈ ആരോഗ്യമൊന്ന് ഇല്ലാതെയാകണം. ഒരു രണ്ട് ദിവസം പണിച്ചു കടന്നാലേ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ഗൗരവമാണ്. ഒരു ചെറിയ തലവേദന വന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കും, ഇത് കാലം മുഴുവനും ആ തലവേദന ഉണ്ടായാൽ എന്തു ബുദ്ധിമുട്ടായിരിക്കും, എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? അതാണ് ഇന്നുവരെ നമുക്ക് തലവേദന തന്ന് തരാതെ, എന്തെങ്കിലും രോഗം തന്നാൽ അപ്പം തന്നെ അള്ളാഹു ശിഫ നൽകിക്കൊണ്ട് ഈ ആരോഗ്യത്തിന് അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തുമാത്രം ഗൗരവമാണ് ആ ആരോഗ്യത്തിനുള്ളത്, അതിൻ്റെ വില നാം മനസ്സിലാക്കണം. നാലാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, ജീവിതത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ മരണപ്പെടണം. ഇത്രമാത്രം അവസരങ്ങളൊക്കെയും അള്ളാഹു നൽകിയിട്ട് പോലും ആഖിറത്തിനേക്ക് വേണ്ടി സമ്പാദിക്കാതെ, ഖബറിൻ്റെ വിജയത്തിന് വേണ്ടി സമ്പാദിക്കാതെ, സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കാതെ നാം പിന്നെ ഇവിടെ ജീവിച്ചിട്ട് എന്ത് ലാഭമാണുള്ളത്, എന്ത് ഉപകാരമാണുള്ളത്? നാം ഖബറിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകും, റബ്ബേ ഒന്നും കൂടി എനിക്ക് കേവലം ഒരല്പസമയമെങ്കിലും എനിക്ക് ദുനിയാവിലൊന്ന് ജീവിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകിയിരുന്നെങ്കിൽ ഞാൻ എല്ലാ സമയത്തും നിൻ്റെ ഇബാദത്തിൽ ആകും റബ്ബേ എന്ന് എല്ലാവരും കൊതിച്ചു പോകും. മരണപ്പെട്ടവർക്കെ ജീവിതത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. ജീവിക്കുന്ന ജീവിതങ്ങൾ അനുഭവിക്കുന്ന സുഖിക്കുന്ന നമ്മൾക്ക് ജീവിതത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നില്ല. ഇനി മരണപ്പെടുവാനുണ്ട് എന്നുള്ള ചിന്ത നാം ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഹാത്തുമുല്ലാസം റളിയല്ലാഹു നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മെ ഓർമ്മപ്പെടുത്താണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കണം, ഓർക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു തന്ന ഈ നിയമത്തുകളൊക്കെയും ശുക്ർ ചെയ്തുകൊണ്ടും അവൻ്റെ പൊരുത്തത്തിലായി ഈ നിയമത്തുകളെ ഉപയോഗിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.